ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള ആദി നർത്തകൻ പരമശിവനാണ്. ദക്ഷിണ ഭാരതത്തിൽ നടരാജനായി ശിവനെ ആരാധിക്കുന്നു. നമ്മുടെ ശില്പകലയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും നൃത്തത്തിൻ്റെ പ്രതീകമായ നടരാജ വിഗ്രഹമാണ്. ഈ വിഗ്രഹത്തിൽ ഉൾക്കൊള്ളുന്ന നടരാജൻ്റെ നൃത്തത്തിൻ്റെ മൗലികമായ അർത്ഥം ഡോക്ടർ ആനന്ദകുമാരസ്വാമി മൂന്ന് വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നടരാജൻ്റെ താളലയാത്മകമായ ലീലാവിനോദമാണ് പ്രപഞ്ചത്തിൻ്റെ സർവവിധ ചലനങ്ങളുടെയും ഉറവിടം. ഈ ലീലാവിനോദത്തിൻ്റെ ബാഹ്യരൂപമാണ് നടരാജ വിഗ്രഹത്തിൽ കാണുന്ന പ്രഭ സൂചിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ മതം. 2. പരമാത്മാവിൽ ലയിക്കുന്ന ജീവാത്മാവിനെയാണ് നടരാജ വിഗ്രഹം സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിലെ എണ്ണമറ്റ ജീവാത്മാക്കളെ വിമോചിപ്പിച്ച് പരമാത്മാവിൽ ലയിപ്പിക്കുക എന്ന തത്വമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. നടരാജന്റെ നൃത്തവിഹാര കേന്ദ്രമായ ചിദംബരം എന്നറിയപ്പെടുന്ന ചിത് അംബരം ഹൃദയത്തിനുള്ളിലാണ് എന്നതാണ് മൂന്നാമത്തെ തത്വം. പ്രപഞ്ച വ്യാപാരങ്ങളായ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നിവയാണ് നടരാജ വിഗ്രഹത്തിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രഥമമായ കർമ്മമാണ് സൃഷ്ടി. ആദ്യം സൃഷ്ടിച്ചത് ശബ്ദത്തെയാണ്. നടരാജന്റെ വലതുഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കയ്യിലെ ഡമരു എന്ന വാദ്യം ഏറ്റവും ആദ്യമുണ്ടായ അഥവാ സൃഷ്ടിക്കപ്പെട്ട നാദത്തെ സൂചിപ്പിക്കുന്നു. സൃഷ്ടിച്ചതിനെ നിലനിർത്തുക എന്നതാണ് സ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൻ്റെ വലതുകൈയിലെ അഭയഹസ്തം കൊണ്ട് സ്ഥിതി എന്ന കർമ്മത്തെ നിർവഹിക്കുന്നു ഭഗവാൻ. അഭയം എന്നാൽ ഭയമില്ലാത്ത അവസ്ഥ. നടരാജന്റെ ഉയർന്നു നിൽക്കുന്ന ഇടതുകൈയിലെ അഗ്നി സംഹാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഓരോ പുതിയ സൃഷ്ടിയും നടത്തുവാൻ ഓരോ ഘടകത്തെയും അതാതിൻ്റെ സ്ഥാനത്തേക്ക് അയക്കുക എന്നതാണ് സംഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സൃഷ്ടിയും സംഹാരവും വിപരീത ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഉയർന്നു നിൽക്കുന്ന കരങ്ങൾ സൃഷ്ടി സംഹാരങ്ങളെ സന്തുലനാവസ്ഥയിൽ കാണുവാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഉയർത്തിവെച്ച ഇടതുപാദത്തിലേക്ക് ചൂണ്ടിയിരിക്കുന്ന ഇടതുകൈ മറഞ്ഞിരിക്കുന്ന ശക്തിയെ സൂചിപ്പിക്കുന്നു. ശിവന്റെ സവിശേഷ ശക്തിയാണ് തിരോധാനം. ബോധാവസ്ഥയെ നിയന്ത്രിച്ചു നിർത്തി ആത്മാവിന് വളർന്നു വികസിക്കുവാനുള്ള തലത്തെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. ഭക്തന്മാരുടെ അഭയ കേന്ദ്രമാണ് ഇടതുപാദം. ഇടതുപാദത്തിലും അഭയമുദ്രയാണ്. അജ്ഞതയെ ഭഗവാൻ വലതുപാദം കൊണ്ട് നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്നു. ഒരു രൂപത്തിനു മുകളിൽ ചവിട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ശിവൻ നൃത്തം ചെയ്യുന്നത്. മായ, വിഭ്രാന്തി, മറവി, അജ്ഞാനം തുടങ്ങിയ തമോ ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഭീഭത്സരൂപിയായ അപസ്മാരത്തെ സംഹരിക്കുക എന്നതാണ് ആ രൂപത്തിൻ്റെ ശരീരത്തിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള ഈ നടനം സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ കൈകൊണ്ടും കാലുകൊണ്ടും അഭയം നൽകുന്ന മൂർത്തിയാണ് നടരാജൻ. നടരാജ വിഗ്രഹത്തിന് ചുറ്റുമുള്ള തീനാളങ്ങൾ കൊണ്ടുള്ള പ്രഭാമണ്ഡലം പ്രകൃതി നൃത്തത്തെ കുറിക്കുന്നു. സർവപാപങ്ങളെയും നശിപ്പിക്കുവാനായി പരമാത്മാവ് ജീവാത്മാവിൽ ലയിച്ച് അതിൻ്റെ മോക്ഷത്തിനായി നൃത്തം ചെയ്യുന്നു. മായയാകുന്ന അന്ധകാരത്തെ നശിപ്പിച്ച് കർമ്മബന്ധം തീർത്ത് തിന്മകളാകുന്ന അജ്ഞാനത്തെയും മാലിന്യത്തെയും മറവിയെയും ഉന്മൂലനം ചെയ്ത് അനുഗ്രഹം ചൊരിഞ്ഞ് വാത്സല്യത്തോടെ നമ്മെ ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്നു.